ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 11 മണിവരെ 22.12% പോളിംഗ് രേഖപ്പെടുത്തി. 40 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇയാൾ രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, 40 മണ്ഡലങ്ങളിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതുവരെ അറ്റാനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, അവസാനഘട്ട പോളിംഗ് കൂടിയാണ്. രഞ്ജിത്ത്, ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗാണ് ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തിയിരുന്നത്. കാരണം ആദ്യ ഘട്ടത്തിൽ ഏതാണ്ട് 61% പോളിംഗ്, രണ്ടാം ഘട്ടത്തിൽ 57%, ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് പോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറുകൾ കാണുമ്പോൾ അതാണ് വ്യക്തമാകുന്നത്. കാരണം 4 മണിക്കൂറാണ് ഇപ്പോൾ കണക്കുകളാണ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അതായത് 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 28.12% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു മെച്ചപ്പെട്ട പോളിംഗിലേക്ക് 3ാം ഘട്ടവും കടക്കുന്നു എന്ന് തന്നെ പറയാം. അതിൽ തന്നെ കശ്മീരിലെ 3 ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം ജമ്മു മേഖലയിലെ 4 ജില്ലകളിലെ മണ്ഡലങ്ങളും വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ തന്നെ കശ്മീർ മേഖലയിൽ, വടക്കൻ കശ്മീരിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുതന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിഘടനവാദികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊക്കെ ആഹ്വാനം നൽകിയിരുന്ന മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ബന്ദിപ്പോരയിൽ ഏതാണ്ട് 28.0% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാരാമുള്ളയിൽ 23% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുപ്വാരയിൽ 27% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ ജമ്മു ജില്ലയിൽ 27% പോളിംഗ്, കടുവയിൽ 31% പോളിംഗ്, സാംബയിൽ 31%, ഉദ്ധംപൂരിൽ 33%. ഏതായാലും ആദ്യം 4 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു മെച്ചപ്പെട്ട പോളിംഗിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 60% മുകളിൽ പോളിംഗ് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആദ്യ രണ്ട് ഘട്ടങ്ങളും കണക്കുകൂട്ടുമ്പോൾ ഏതാണ്ട് 60% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോളിംഗിലേക്ക് പോയാൽ ജമ്മുകാശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60% അല്ലെങ്കിൽ അതിന് മുകളിൽ പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് സമീപകാലത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗ് ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 58% അന്ന് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോളിംഗ് പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനൊക്കെ തന്നെ, വിഘടനവാദികൾ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനൊക്കെ തന്നെ ആഹ്വാനം നൽകിയിരുന്നതാണ് മുൻകാലങ്ങളിലെങ്കിൽ ഇത്തവണ അതല്ല സാഹചര്യം. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിൽ വിട്ടുനിന്നവരൊക്കെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്രരെ അണിനിരത്തിക്കൊണ്ട് മത്സരരംഗത്തുണ്ട്. ഇഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും, വിധിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നടക്കമുള്ള നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കൂടുതൽ, പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത്. അവർ പ്രതീക്ഷ വയ്ക്കുന്നത് കശ്മീർ മേഖലയിലാണെങ്കിൽ ബി ജെ പിയുടെ പ്രതീക്ഷയെല്ലാം ജമ്മു മേഖലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് കശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും ഏതായാലും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കും.